ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താ ഫിഷ് ഫ്രൈ ഒന്നല്ല കേട്ടോ, ഇത് നല്ല വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടമാവണ ഒരു തകർപ്പൻ റെസിപ്പിയാണ്. അപ്പം ഇത് പച്ചക്കായയാണ് കേട്ടോ, പൊണ്ണങ്കായ കിട്ടില്ലേ ആ പച്ചക്കായ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ്. ഇതിൻ്റെ മസാല വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അപ്പം ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല, നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അല്ല കേട്ടോ, എന്താ പറയുക, നേന്ത്രക്കായ അല്ലെങ്കിൽ ഏത്തപ്പഴം എന്നൊക്കെ പറയില്ല, അതല്ല, പൊണ്ണങ്കായ പറഞ്ഞിട്ട് കിട്ടും. അതിൻ്റെ തോലൊന്ന് ഞാൻ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. തോല് ഭയങ്കര കട്ടിയാണ്, അപ്പോൾ അത് നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തോല് വേറെ നിൽക്കും വേവാത്ത രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ തോലൊന്ന് ജസ്റ്റ് പീൽ ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ട് കായ വെച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പിന്നെ കട്ടിങ്ങും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഒന്ന് ചെരിച്ച് ചെരിച്ചിട്ടാണ്, വട്ടത്തിലല്ല കട്ട് ചെയ്യണത്. മറ്റൊന്നും കൂടി ഒന്ന് കളയട്ടെ, പിന്നെ പീലർ ഉണ്ടെങ്കിൽ നേരെ ഒറ്റയായിട്ട് പോരും. ഫുള്ളായി പോരണമെന്നില്ല, അവിടെ അവിടെ ഉള്ള ഇങ്ങനെ പോകുന്ന ഇതായ മതി. പറ്റ പോന്നു കഴിഞ്ഞാൽ ഒട്ടും കനലിയാതെയാവും, പൊട്ടാൻ തുടങ്ങും, നമ്മൾ മറക്കിടുമ്പോഴുണ്ടാവും. അപ്പോൾ ആദ്യം എന്തൊന്ന് കഴുകിയിട്ട് ഇനി കട്ട് ചെയ്ത് കാണിച്ചുതരാം. ഞാൻ അവിടെ ഒരു പാത്രത്തിൽ കുറച്ചേളം ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, അതിലേക്കാണ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇടാൻ പോണത്. അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറ്റം വരും, നമ്മളെല്ലാം നോക്കി കഴിയുമ്പോഴേക്ക് ഇത് കറുത്ത കളറാവും. ഇതങ്ങനെയൊന്ന് ചെരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, അതല്ല ഇങ്ങനെ വട്ടത്തിലല്ല, ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. കുറച്ച് കനത്തിൽ വേണേ, നല്ല ചിപ്സിനൊക്കെ നുറുക്കണ പോലെ നല്ല കനലിയാതെ വരുക, കുറച്ച് കനം വേണം. അല്ല എന്നിട്ട് ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്താൽ. ഇത് വെജിറ്റേറിയൻസിനല്ല, നോൺ വെജിറ്റേറിയൻസിനും എല്ലാവർക്കും നല്ല ടേസ്റ്റാണ് ഈ മസാലേനെ. നല്ലൊരു ടേസ്റ്റുള്ള മസാലയാണ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ. ഇത് ഞാനൊരു വെള്ളത്തിലേക്ക് എടുത്തിടുന്നുണ്ട്. വീട്ടിൽ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെജിറ്റേറിയൻസിനും ഇനി ഉണ്ടാക്കാമല്ലോ. ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കൊന്ന് ഇട്ടിട്ട് നല്ല വേവിക്കണ്ട കേട്ടോ, വെന്തിട്ട് ഉടയണ രീതിയിലാക്കരുത്. ജസ്റ്റ് ചൂട് വെള്ളം ചൂടായതിന് ശേഷം ഉപ്പിട്ടിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിള വരാൻ വേണ്ടിയിട്ട്, നല്ല വെന്ത് ഉടയൊന്നും ചെയ്യരുത്. ഇതിനുള്ള വെള്ളം ഞാൻ ഗ്യാസിൻ്റെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അത് മുങ്ങി കിടക്കണ രീതിയിലുള്ള വെള്ളം. എനിക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. കുറച്ച് ഉപ്പ്, ഒന്ന് വെള്ളം തിള വരട്ടെ, അതിന് ശേഷം ഇടുക. അപ്പോൾ അതാ ചെറുതായിട്ടൊരു തിള വരുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം ഇതൊന്ന് ഇട്ട് കൊടുക്കാം. കായ പീസുകൾ രണ്ട് മിനിറ്റേ കണ്ടു കേട്ടോ, അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവേ. ഒന്ന് തിള വരട്ടെ. ഇപ്പോൾ നമ്മുടെ കായ ഒന്ന് തിള വന്നപ്പോൾ ഓഫ് ചെയ്തു കേട്ടോ. ഇനി മിക്സിയിലേക്ക് അരപ്പിനുള്ളത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് കായ്ക്കുള്ള മസാലയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒക്കെ അരക്കാനുള്ളതാണേ. പിന്നെ കുരുമുളകും ഒരു അര ടീസ്പൂണ്, എന്നുവെച്ചാൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി കുറച്ചിടുന്നുണ്ട്, ഒരു ടീസ്പൂണ്. കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ടര ടീസ്പൂണോളം ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നല്ല കുമിച്ചിട്ടെടുക്കുന്നുണ്ട്.
ഉപ്പ് ആവശ്യത്തിന്. മറ്റേ അതിൽ ചൂടുവെള്ളത്തിൽ നമ്മൾ വെച്ചിരുന്നു ഓൾറെഡി, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലിടാൻ. ഒരു പിഞ്ച് ഗരം മസാലയുടെ കേട്ടോ, ഒരു കാൽ ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. ഒരു ടീസ്പൂണ് കടലമാവ്, മസാലക്കൊക്കെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കടലമാവ് ഒരു ടീസ്പൂണാണ് ഇടുന്നത്. പിന്നെ അതിനൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും ഒക്കെ പൊടി ഉണ്ടാവില്ലേ, ആ പൊടി ചേർക്കും, തന്നെ ഐസ് പൊടിയാണ്. പിന്നെ ചെറുനാരങ്ങ ഒരു അര ചെറുനാരങ്ങ നീരും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് വലിയ വെളുത്തുള്ളി ഇടണം. പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണം, പിന്നെ ചെറിയ ഉള്ളി ഇത്രയും ആക്കിയിട്ട് ഉപ്പിട്ട് ഉപ്പിട്ടുമല്ലോ, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കണ്ടേ, ഒരു ടീസ്പൂണ് ഓയിലും കൂടി ഒഴിക്കുന്നു. എന്നിട്ട് അരച്ച് കൊള്ളുന്നുണ്ട് കേട്ടോ മസാല. ഇതിന് നമുക്ക് ആ കായ നുറുക്കി നമ്മൾ ബ്ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇത് പുരട്ടാം. എന്നിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കായ ഞാൻ ആ വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. വല്ലാതെ വേവരുത്, വല്ലാതെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മസാല പരത്തിയിട്ട് വറക്കുമ്പോഴേക്ക് ഇതൊക്കെ ഉടഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ ഫ്രൈയുടെ ആ സ്റ്റിഫായിട്ടുള്ള ഇത് കിട്ടില്ല. ഫ്രൈന് വേണ്ടിയിട്ടാണ് അധികം ഇതാവരുതെന്ന് പറഞ്ഞത്. എന്നാൽ ഒന്ന് സോഫ്റ്റ് ആവും വേണം, അതിന് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇതാണ് കേട്ടോ കായയുടെ ഈ ഒരു ഫ്രൈ. എന്നിട്ട് നമ്മൾ ഈ മീനൊക്കെ ഷാലോ ഫ്രൈ ചെയ്യില്ലേ, അതേപോലെ തന്നെ കുറച്ച് എണ്ണയിൽ മുക്കി പൊരിക്കുകയല്ല, പൊക്കവട പോലെ അല്ല കേട്ടോ, ഷാലോ ഫ്രൈ തന്നെയാണ്. മീന് വറക്കും പോലെ തന്നെ രണ്ട് ഭാഗം ആക്കിയെടുക്കുകയാണ്. ഒന്ന് ചെയ്തിട്ട് നോക്കിയിട്ട് കമൻറ്റിൽ പറയൂ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. മാക്സിമം നമ്മൾ സോഫ്റ്റായിട്ട് വേണം ഇത് പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ വറുത്ത് വന്നു കഴിഞ്ഞാലും കാണാനൊരു ചന്തുണ്ടാവും, മീൻ വറുത്ത് അതേ ഒരു ഇതുണ്ടാവും ചെയ്യും, ഷേപ്പും ഉണ്ടാവും, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, അതിന് ശേഷം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ഏതാ ഒഴിക്കാം. കുറച്ച് കറിവേപ്പില ഞാൻ തിരിച്ചിടുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതല്ലേ. അതും കൂടി ഇട്ടിട്ട് ശേഷം നമുക്ക് ഓരോ കായ നമ്മൾ മസാല പരത്തിയിട്ടത് ഓരോന്നായി നിരത്തി വെച്ച് കൊടുക്കാം. ഇതെങ്ങനെയാക്കിയിട്ട് നമുക്ക് തലേ ദിവസം ഈ മസാലയൊക്കെ പരത്തിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ. പിറ്റേ ദിവസം വേഗം വേഗം എടുത്ത് വറുത്തില്ലേ കൊണ്ടല്ലോ, മുന്നേ കൂട്ടിയിട്ട് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. മസാല അരക്കലും ഇതൊക്കെയല്ലേ കുറച്ച് ടൈം വേണ്ടിക്കും, അതൊന്ന് വേഗം ആയി കിട്ടും. ഒരു പുറം ആയതിന് ശേഷം നമുക്ക് മറിച്ചിടാം. നായ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അരിപ്പൊടി ഇടുക, കാരണം നല്ല ക്രിസ്പായി വരും കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ, ഞാൻ എടുക്കുകയാണേ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതാ അത് ഫുള്ളായിട്ടിട്ടുണ്ട്. ഒന്ന് എണ്ണ എല്ലാവർക്കൊന്ന് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് സ്റ്റാർട്ടറായിട്ടും കഴിക്കാം, വൈകുന്നേരത്തെ ഒരു ചെറിയൊരു ചായക്ക് കടിയായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഫിഷ് ഫ്രൈൻ്റെ ഒക്കെ ഒരു കിട പിടിച്ചു ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ. ഇനിയൊരു
നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.